ഇപ്പോ നമ്മ കൊമ്പര് കൊടുക്കുന്നത് ഇത് ബൊമ്മി ഈ കുട്ടിയാരുടെ പേര് ബാക്കി കൂടെ മയിലൂണ് രാവിലെ തന്നെ മാങ്ങിക്കൂട്ടം കുറെ മാനകളെ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ താമസിച്ച റൂമ് കാണിച്ചാലായിരുന്നു. നമ്മൾ താമസിച്ച റൂമ് ഇതാണ്, നമ്മൾ ഇന്നലെ താമസിച്ച റൂമ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്. ഇന്നലെ കാണിക്കാൻ പറ്റിയില്ല. ബാത്റൂമൊക്കെ കുഴപ്പമില്ല. അത്യാവശ്യം രാവിലെ മുതുമലയ്ക്ക് പോകുമ്പോൾ ഒരു പോണ വഴിയിൽ റൈസ് ഒരു കടുവത്ത്, ഇന്നലെ ഇടവന്നുണ്ടെ അങ്ങോട്ട് പോയേക്കാ. ബാക്കിയുള്ളത് കാണാനില്ല. ഇത് എങ്ങോട്ട് നോക്കേണ്ടത്? ഏ എവിടെ നിൽക്കണേ? ഒറ്റയ്ക്ക് ഇപ്പം ഒറ്റയ്ക്ക് നേരത്തെ രണ്ട് മൂന്നെണ്ണം ഉണ്ടായി, കാണാനില്ല ഒന്നിനി. രാവിലെ തന്നെ മാങ്ങിക്കൂട്ടം. അത് കുറേ മാനകളെ കാട്ടൂതുണ്ട്, മാന കണ്ടു. രാവിലെ തന്നെ റൈറ്റ് ലെഫ്റ്റില് കുറേ. ഇന്നത്തെ രാവിലത്തെ കാഴ്ച കാട്ടുപോത്തും മാനകള്. ഞാൻ മുതുമല ടൈഗർ റിസർവിൻ്റെ റിസപ്ഷൻ ഓഫീസ് പോകുന്ന വഴി ഇത് ഇങ്ങനത്തെ ദിവസത്തിലാണ് നമ്മൾ സഫാരിക്ക് പോകുന്നത്. നേരുന്നില്ലേ അത് ആനകളെ, അതായത് കാട്ടിൽ നിന്ന് പിടിക്കുന്ന ആനകളെ കൊണ്ടുവരുന്ന വണ്ടിയായിരുന്നു. ഇതാണ് മുതുമല ടൈഗർ റിസർവിൻ്റെ റിസപ്ഷൻ സെൻറ്റർ. ഇവിടെയാണ് നമ്മൾ സഫാരിക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യേണ്ടത്. ഇവിടെ വന്നിട്ട് വേണം ബുക്ക് ചെയ്യാനായിട്ട്. ഇവിടെ ആനിമൽസിനെ സൈറ്റ് ചെയ്ത ദിവസം എഴുതിയിട്ടുണ്ട്. 20/6/2022. ഇന്നൊരു ടൈഗർ, ഇന്നലെ ലീപ്പേഡ്, എലിഫൻറ്റ്, ഇന്നലെ കുറേ മുകളിൽ കണ്ടു കേട്ടുണ്ട്. ഇന്ത്യൻ കർ ഇതൊക്കെ ഇന്നലെ കണ്ടിട്ടുണ്ട്. 19-ാം തീയതി ബ്ലാക്ക് പന്തർ എന്നാണ്ട് 5-ാം തീയതി ഉണ്ട്. 5-ാം തീയതി ഈ മാസം പറയണം. അവിടെ ഒരു ആന നിൽക്കുന്നുണ്ടോ? അത് ഇവിടുത്തെ ക്യാമ്പിലെ ആനയാണ്. നേരത്തെ ഒരു ആന പോയിണ്ടായി, ഒരു നല്ല കൊമ്പുള്ളൊരാന, നല്ല നീളം കൊമ്പ്. അത് കാണാൻ പറ്റിയില്ല, കാണാൻ പറ്റിയില്ല, എടുക്ക വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സഫാരിക്ക് ബസ്സിന് മുന്നിങ്ങ 20 പേരെങ്കിലും ആവണം മിനിമം. ഇപ്പോൾ 20 പേരായിട്ടില്ല. അപ്പോൾ സമയം പിടിക്കും ഇവിടെ നിന്ന് സഫാരിക്ക് പോകാനായിട്ട്. രാവിലെ ആൾക്കാർ കുറവാണ് ഇവിടെ. ബന്ദിപ്പൂരൊക്കെ ഇണയെന്ന് തോന്നുന്നു ആൾക്കാർ കൂടുതലുണ്ടാവും തോന്നുന്നു. ഇവിടെ അങ്ങനെ കുറവാണ്. രാവിലെ 6:30 പോയ സഫാരിയാണ് ടൈഗറിനെ കണ്ടത്. നമ്മൾ 2-ാം സഫാരിക്കാണ് ബുക്ക് ചെയ്തതാണ്. 20 പേര് ആവണം, വെയിറ്റ് ചെയ്യാണ്. ഇനിയും ആൾക്കാർ വരാണ്ട് അതാണ് ഇന്ന് കണ്ടതെന്ന് അവിടെ എഴുതി വെച്ചാണ്. ആന ക്യാമ്പ് സന്ദർശിക്കാൻ വേണ്ടി 30 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക്. ഇതുപോലെ ടൈഗർ റിസർവിൻ്റെ തെപ്പേക്കാട് എലിഫൻറ്റ് ക്യാമ്പിലേക്കുള്ള വഴിയാണ് ഇത്. മുൻപൂടെ ഒരു പാലുണ്ടായിരുന്നു തോന്നുന്നു, പാലുണ്ടായിരുന്നു, പൊളിച്ചതാണ്. ഇതിലായിരുന്നു മസന കുടുക്കി പോകുന്നത്. ഇപ്പോൾ അവർ അപ്പുറത്തോടെ തിരിച്ചുവിട്ടേക്കാണ്. ഇതാണ് എലിഫൻറ്റ് ക്യാമ്പ് തെപ്പേക്കാട്. 8:30 ഓപ്പൺ, 9 മണി വരെ ഉള്ളു. പിന്നെ വൈകിട്ട് 5:30 തുടങ്ങി 6 മണി വരെ, അരമണിക്കൂറുള്ളു രാവിലെയും വൈകിട്ടും. അവിടെ 4 ആന നിൽക്കുന്നുണ്ട്. ഏ അവിടെ ഒരു കുട്ടിയാനെ പരിശീലിപ്പിക്കുന്നുണ്ടോ? അവിടെ കുട്ടിയാനെ പരിശീലിപ്പിക്കുക. കുട്ടിക്കൊമ്പൻ വെറ്റിനറി ഡിസ്പെൻസറി ഇവിടുത്തെ ആയിരിക്കുന്നത്. ആനകൾക്കുള്ള ഫുഡാണ്. ഓരോനുള്ള പേര് എഴുതി വെച്ചിട്ടുണ്ട് ഓരോരുത്തർക്കുള്ളത്. 9 മണിയാകുമ്പോൾ കൊടുക്കുള്ളൂ എന്ന് തോന്നുന്നു. റാഗി, കൊള്ള്, അരിശി, തേങ്ങ, കറുമ്പ്, എല്ലാം 9 മണിക്ക് എല്ലാം മിക്സ് പണി കൊടുക്കണം. ടിക്കൊമ്പൻ രഘു, രഘു ആണ്ട്ടാ ഇത്. എൻ്റെ പേര് പറഞ്ഞു, പേരൊക്കെ പറഞ്ഞു. അതേ അവിടെ ഒരു കൊമ്പ് നിൽക്കുന്നുണ്ട്.
അവിടെ ഒരു കൊമ്പൻ, മൂന്ന് പിടിയാണ്, ഒരു രണ്ട് കൊമ്പന്മാര്, ഒരു കുട്ടിക്കൊമ്പൻ, ബാക്കി കൂടെ മയിലൂണ്. തീ കുട്ടിയാനാണ് കണ്ടോ, അത് കാട്ടിൽ അമ്മ നഷ്ടപ്പെട്ട് കിട്ടിയ കുട്ടിയാനാണ്. അതിൻ്റെ സ്ഥലം എന്ത് ചെയ്യുക, അവിടെ ഓടിട്ട് തീർക്കുന്നുണ്ട്. അതിലാണ് അതിൻ്റെ താമസിപ്പിക്കുന്നത്. ഇത് ബൊമ്മി, ഈ കുട്ടിയാനുടെ പേര്. ഇത് കെട്ടിട്ടാണ്. മൂന്ന് വയസ്സായിട്ടുള്ള കേട്ടോ ഇതിന്. കുട്ടിക്കുറുമ്പനാണ് കേട്ടോ, കുറുമ്പുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഇതിന് പേരൊക്കെ പറഞ്ഞു ഡാനോട്, ഞാൻ മറന്നുപോയി പേരൊക്കെ. അതിന് കൊമ്പിന് നീളം കുറവാ, കൊമ്പ് നീളം കുറവുള്ള കൊമ്പനാണ്. അതേപോലെ പന്നി ഹനുമാൻ കുരങ്ങ് നിറച്ച് കുരങ്ങളിരിക്കുന്നു. പന്നി എടുക്കുന്നത്, ഇത് ആരാൾക്ക് കൊടുക്കുന്നത്, ഫുഡിന്റെ വേസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അവരൊക്കെ. ആരുടെ പേര് ശങ്കർ എന്നാട്ടാ, ശങ്കർ എന്നാണ് ആരുടെ പേര്, മറന്നുപോയി. ഇപ്പൊ ഇവിടെ പറഞ്ഞാ കാമാക്ഷി എന്നാണ് ഈ ആനയുടെ പേര്. പിടിച്ച ആനകളുടെ എഴുതിയിട്ടുണ്ട് ആ പാപ്പന്മാരും. ബൊമ്മിക്ക് ഫുഡ് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്, കൊടുക്കുന്നതാണ്. ബൊമ്മി എന്ന് നോക്കുന്നത് ഇവര് രണ്ടുപേരാണ് തോന്നുന്നു, ഒന്ന് ഈ ചെണ്ണം, മൂന്നാം ചെണ്ണം. ഹെസരേനു ആ ബൊമ്മി, ബൊമ്മി കമ്മിയാർ നിറയെ കുരങ്ങന്മാരും വന്നിരിക്കുന്നുണ്ട്. ബൊമ്മിരെ ഫുഡ് വെലസിൻ്റെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിറയെ കുരങ്ങന്മാരും വന്നിരിക്കുന്നത്. ഇരിക്കണ്ട ടാങ്കുമ്മ രഘുവിന് പുറത്തേക്ക് ഇറങ്ങി കൊണ്ടുവന്നു. രഘുവിന് വെയിറ്റ് എത്ര ഉണ്ടെന്ന് തന്നെ ഒന്ന് തോന്നുന്നു. കേട്ടാ അതിൽ നോക്കുമായിരിക്കും. നമ്മുടെ രഘുവിൻ്റെ വെയിറ്റ് എത്രയുണ്ട് നോക്കാനാണ് കേട്ടോ. അതിൽ 6 വയസ്സുള്ളൂട്ടോ രഘുവിന്. ബൊമ്മിയുടെ വെയിറ്റ് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. അവിടെ നിന്ന് നേരത്തെ പുറത്തേക്ക് ചീത്ത പറഞ്ഞു, ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട്. അത് അവിടെ പോയി വീഡിയോ എടുക്കാൻ പറ്റാത്ത അല്ലേ അവിടെ
ബൊമ്മയെ തിരിച്ചു കൊണ്ടുപോണ്. ബൊമ്മിനെ അതിൻ്റെ കൂടിനുള്ളിൽ കൊണ്ടുപോകുന്നത് കേട്ടോ, അതാണ് അതിൻ്റെ കൂട്, അതിന് താമസിക്കാനുള്ളത്. അതിൻ്റെ ഉള്ളിലേക്കാണ് കൊണ്ടുപോകുന്നത് ബൊമ്മിനെ. ഏ കൊണ്ടുപോണ് ഈ കമ്പീര പ്രതി നമുക്ക് പ്രവേശനമില്ല. അതാണ് മൊത്തം 28 ആനയുണ്ട്. അതിൽ 4 ആന കുമുകിയാനകളായിട്ട് പോയേക്കാണ്, ആനകളെ തുരത്താൻ പോയേക്കാന്ന് പറഞ്ഞേ. പിന്നെയുള്ളത് ആനകൾ മദപ്പാടിലാണ്. മൂർത്തിനെ മുതുമല മൂർത്തി എന്ന് പറയാൻ ആനയുണ്ട്. ആനയാണ് മെയിനായിട്ട് കാണാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ആനനെ കാണാൻ പറ്റിയില്ല. അത് അവിടെ മുതുമല നമ്മൾ സഫാരി ബുക്ക് ചെയ്തില്ലേ, ആ ക്യാമ്പിലാണ്. 2 ക്യാമ്പുണ്ട്. അപ്പോൾ കാടിൻ്റെ അടുത്തുള്ള ക്യാമ്പിലാണ് മൂർത്തിനെ നിർത്തിയിരുന്നത്, കുറച്ച് ബാക്കിയുള്ള ആനകളൊക്കെ. ആനയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്, എല്ലാം കൂടി മിക്സ് ചെയ്യും, എന്നിട്ടാണ് കൊടുക്കുന്നത്. ശർക്കര, റാഗി, അരി, അങ്ങനത്തൊക്കെയാണ്. അതിൻ്റെ ഉപ്പ് ഓരോരുത്തർ ആ പേര് എഴുതിയിട്ടുണ്ട്. വലിയ ഉള്ളതായിട്ട് കൊടുക്കുന്നത്. ഇതിനോട് കാണാൻ പറ്റിയില്ല. എൻ്റെ വേറൊരാണ് വരുന്നുണ്ട്, ബാക്കിൽ വരുന്നുണ്ട. കൂടുതൽ ഏറ്റവും വലിയ കൊമ്പന വരുന്നത്. ഈ അനക്ക് റിട്ടയർഡായിരുന്നു പറഞ്ഞു, രണ്ടാന റിട്ടയർഡായിരുന്നു പറഞ്ഞു. 56 വയസ്സിലുണ്ട്, 56 വയസ്സിൽ റിട്ടയർഡ് ആക്കുന്നു പറഞ്ഞ. ഇപ്പൊ മുൻപ് ഇവിടെ എലിഫന്റ് സഫാരി ഉണ്ടെന്ന്, ഇപ്പൊ എലിഫന്റ് സഫാരി ഇല്ല, എല്ലാം നിർത്തി വെച്ചേക്കാണ്. കൊമ്പും വരുന്നേ നമ്മളെ ഉള്ള നല്ലപോലെ കൊമ്പും മുറിക്കും, പക്ഷെ ഷേപ്പിലല്ല മുറിക്കുക, വേരഗുനുള്ളത് കൊണ്ട് പോകണം. ഇപ്പുറത്തൊരു ആനയുണ്ട് കേട്ടോ, അത് സെന്തിൽ വടിവ്. അതിനെന്തോ കൊമ്പുമ്മ തേക്കുന്നുണ്ട്, അതിൻ്റെ കൊമ്പല്ല തേറ്റാമ. ഇതിനെ കണ്ടല്ലേ, ഇപ്പോഴാണ്ടാ കണ്ടേ, അതിന് കാലുമീൻ തേക്കുന്നുണ്ട്. ഇപ്പോൾ ആണ് കൊമ്പൽ കൊടുക്കുന്നത്. ആനയ്ക്ക് കൊടുക്കുന്നത് കണ്ടില്ല കേട്ടോ, ഏറ്റവും ഒരു ഇപ്പോഴാണ് ആനയ്ക്ക് കൊടുക്കുന്നത് കാണുന്നത്. ബാക്കി കൂടെ മാനുകൾ വീണുണ്ട, അതേ വീണുണ്ട. എൻ്റെ പൊന്നെ കുറേ ഉണ്ട് കേട്ടോ മാനുകൾ, നോക്കി. ഏ വീണുണ്ട മാൻ കുറേ ഉണ്ട്. തേങ്ങ, ശർക്കര, അതൊക്കെ കരിമ്പൊക്കെയാണ് കൊടുക്കേണ്ടത്. ചോറ് കഴിച്ചിട്ടാൾ തിന്നല്ലേ, കരിമ്പാണ് കൊടുക്കുന്നത്. പിന്നെ തേങ്ങയിൽ ശർക്കരയൊക്കെ വെച്ച് കൊടുത്തു, അപ്പം ആൾക്ക് ഇഷ്ടമായി, ആളത് കഴിക്കുന്നുണ്ട്. ആനക്കാട്ട് ഈ കൊണ്ടുപോകണ്ട, മേ കൊണ്ടുപോകാന്ന്. ഇവിടെയുള്ള ആനകൾ രാവിലെ ഫുഡ് കഴിപ്പിച്ച് കഴിഞ്ഞാൽ നേരെ കടിക്ക് വേഗം വിടുന്നത് എല്ലാ ആനകളെയും. മാൻ്റെ കൂട്ടം കഴിഞ്ഞിട്ടുള്ളത് പിന്നെയും പിന്നെയും ബാക്കി കൂടെ. എൻ്റെ പൊന്നു
എന്തോരെണ്ണം വരിവരിയായിരുന്നു. ഇതുപോലെ ബന്ദിപ്പൂർ സീരീസ് ഇനി ഒരു പാർട്ടും കൂടി ഉണ്ട്, നാലാമത്തെ പാർട്ട്. എല്ലാം കൂടി ഇത് വീഡിയോ ചിലപ്പോൾ ലെങ്ത് കൂടും, അതുകൊണ്ട് നാല് പാർട്ടായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത പാർട്ട് ലാസ്റ്റാണ്, അപ്പോൾ അത് എല്ലാവരും കാണണം, മിസ് ചെയ്യരുത്.